കർണാടകയിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പത്രിക സമർപ്പിക്കുവാനുള്ള സമയം ഇന്നലെ വൈകിട്ട് 5 മണിയോടെ അവസാനിച്ചിരുന്നു. കനക്പുര മണ്ഡലത്തിൽ PCC പ്രസിഡന്റ് DK ശിവകുമാറിന്റെ ഡംബി സ്ഥാനാർത്ഥിയായി സഹോദരൻ DK സുരേഷ് മത്സരിക്കും. വിവരങ്ങൾ നൽകാൻ മഹേഷ് പോരൂർ ചേരുന്നുണ്ട്. മഹേഷ്, സൂക്ഷ്മ പരിശോധന കൂടി കഴിയുന്നതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാകും. എന്തെല്ലാം വിവരങ്ങൾ നൽകാനുണ്ട് രേഷ്മ? ഈ പറഞ്ഞതുപോലെ തന്നെ 3327 പുരുഷന്മാർ ഇതിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയിട്ട് 304 വനിതകളും അതുപോലെ തന്നെ ഒരു ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയും സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. BJPയുടെ 707 പേർ സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു. കോൺഗ്രസിന്റെ 651, JDSിന്റെ 455 പേർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെയാണ് 3632 സ്ഥാനാർത്ഥികൾ 224 നിയമസഭാ മണ്ഡലങ്ങളിലായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. 5102 സെറ്റ് പത്രികകളാണ്, അതായത് ചില സ്ഥാനാർത്ഥികൾ രണ്ടിലധികം സെറ്റ് പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 5102 പത്രികകളാണ് സമർപ്പിച്ചത്. ഇന്നലെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയമായതിനാൽ ഇന്നലെ 1691 പേർ പത്രിക സമർപ്പിക്കാൻ എത്തി എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ അപ്രതീക്ഷിതമായി കനകപുര മണ്ഡലത്തിൽ DK ശിവകുമാറിന്റെ ഡെമ്മി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ സഹോദരൻ DK സുരേഷ് എത്തി എന്നുള്ളതാണ്. ഇന്നലെ പത്രിക സമർപ്പിക്കാനുള്ള സമയം അടുക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നതിനിടെയാണ് തിരക്കിട്ട് DK സുരേഷ് പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസിന്റെ തന്നെ ചിഹ്നത്തിൽ അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ അനധികൃത സ്വത്ത് സമ്പാദനവും അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമൊക്കെയായി ബന്ധപ്പെട്ട് 19 കേസുകൾ DK ശിവകുമാറിനെതിരെ എടുത്തിട്ടുണ്ട്. പല കേന്ദ്ര ഏജൻസികളും അദ്ദേഹത്തെ നിരന്തരം ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ്. തിങ്കളാഴ്ച ഈ കേസിൽ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഈ നടപടികൾ ചോദ്യം ചെയ്തുള്ള അദ്ദേഹത്തിന്റെ കേസിൽ വിധി പറയാനിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് ഡെമ്മി സ്ഥാനാർത്ഥി സാധാരണഗതിയിൽ നേതാക്കളുടെ പക്ഷേ ഏതെങ്കിലും നേതാക്കളെയാണ് നൽകാറ്. പക്ഷേ ഈ DK സുരേഷിനെ തന്നെ കൊണ്ടുവരുന്നത്, അദ്ദേഹം നിലവിൽ MP ആണ്, മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരൻ ആണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹം പത്മനാഭനഗറിൽ R അശോകനെതിരെ, സംസ്ഥാന മന്ത്രി R അശോകനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ്. അങ്ങനെയാണ് ഈ ഒരു ഇപ്പോൾ DK സുരേഷിന്റെ വരവ് ഏറെ പ്രസക്തമാവുന്നത്. ഒരു പക്ഷേ DK ശിവകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു അങ്കലാപ്പ് കോൺഗ്രസ് ഭയക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഡെമ്മി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ സഹോദരൻ MP DK സുരേഷ് മത്സരിക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ചിത്രം രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി വ്യക്തമാകും. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി, 24. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ വലിയ പ്രചാരണ രീതികൾ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇന്ന് അമിത്ഷായും JP നദ്ദയും ഉൾപ്പെടെയുള്ള നേതാക്കൾ BJPക്കായി പ്രചാരണ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. നടൻ സ്കിച്ച സുരേഷ് അവിടെ, ബസവരാജ് ബൊമ്മ മുഖ്യമന്ത്രിക്ക് വേണ്ടി അവിടെ പ്രചാരണ പരിപാടികൾ നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രചാരണ ഘട്ടവും രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ ദേശീയ നേതാക്കൾ ഈ വരുന്ന ദിവസങ്ങളിലായി കർണാടകയിലെത്തും. രേഷ്മ, ശരി. PCC പ്രസിഡന്റ് DK ശിവകുമാറിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയായി സഹോദരൻ DK സുരേഷ് തന്നെ പത്രിക നൽകിയിരിക്കുകയാണ്. DK ശിവകുമാറിന്റെ പേരിൽ 19 കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഴ മുൻപേ എറിഞ്ഞിരിക്കുകയാണ്. സൂക്ഷ്മ പരിശോധന പൂർത്തിയാവുകയാണ്. നാമനിർദ്ദേശ പത്രികകളുടെ അതുകൂടി പൂർത്തിയാകുന്നതോടെ തെരഞ്ഞെടുപ്പ് കളം കൂടുതൽ സജീവമാകും. തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാകും. കന്നഡ കാറ്റ് എങ്ങോട്ടെന്ന് അറിയാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വിവരങ്ങളാണ് മഹേഷ് പോലൂർ നൽകിയത്.